ദിവ്യപുരുഷനായ ഈശോ മിശിഹായുടെ അഗണ്യമായ അത്ഭുതാതിശയങ്ങളെ ദർശിക്കുകയും സാരോപദേശങ്ങൾ ശ്രവിക്കുകയും ചെയ്തിരുന്നതിനാൽ ഇവൻ തന്നെയാണ് വരാനിരിക്കുന്ന ലോകരക്ഷകനെന്ന് തോമസ് പൂർണ്ണമായി വിശ്വസിക്കുകയും അവിടുത്തെ അനുഗമിക്കുകയും ചെയ്തു. അവിടുത്തെ സകല ഉപദേശങ്ങളും അത്യന്ത ഭക്തിവിനയ പുരസരം അനുവർത്തിക്കാനും തോമസ് തയ്യാറായി. അങ്ങനെ തോബയുടെ സ്വാഭാവിക സൽഗുണങ്ങൾ കണ്ടറിഞ്ഞ ഈശോ ശിഷ്യരിൽ ഒരുവനായി തോമയെ തിരഞ്ഞെടുക്കുകയായിരുന്നു. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കഥകടച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ ഈശോ അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. യേശു ശിഷ്യർക്ക് ആദ്യം പ്രത്യക്ഷപ്പെടുന്ന ഈ സമയത്ത് അവരോടൊപ്പം ദീദിമോസ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന തോമസ് ഉണ്ടായിരുന്നില്ല. യേശു വന്ന് അവരുടെ മധ്യയിൽ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ അത്യധികം സന്തോഷിച്ചു. ഞങ്ങൾ ഗുരുനാഥനെ കണ്ടു എന്ന് മറ്റ് ശിഷ്യന്മാർ തോമസിനോട് പറഞ്ഞപ്പോൾ തോമസ് ഇപ്രകാരം പറയുകയുണ്ടായി, അവൻ്റെ കൈകളിലെ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരലിടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്താലല്ലാതെ ഞാനിത് വിശ്വസിക്കുകയില്ല. തോമസ് ലീഹായുടെ വാക്കുകളിൽ യേശുവിനുള്ള അവിശ്വാസം വളരെ വ്യക്തമായി കാണാം. പക്ഷേ യേശുവിനുള്ള തോമായുടെ അവിശ്വാസം ആഴമേറിയ വിശ്വാസത്തിലേക്ക് നയിക്കാനിടയായി. തോമായുടെ അവിശ്വാസം മനസ്സിലാക്കിയ യേശു വീണ്ടും ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ തോമസും അവരോടൊപ്പം ഉണ്ടായിരുന്നു. യേശു തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. അപ്പോൾ തോമസ് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ വിശ്വാസം പ്രഖ്യാപിച്ചു. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുമെന്നും ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായി തീരുമെന്നും അവൻ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുമെന്നും യേശു തൻ്റെ സ്വർഗാരോഹണത്തിന് മുമ്പ് അവരോട് അരുളി ചെയ്തു. പന്തക്കോസ്താ ദിനം സമാഗതമായപ്പോൾ യേശുവിന്റെ അമ്മയായ പരിശുദ്ധ മറിയത്തോടൊപ്പം അവർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുകയായിരുന്നു. പെട്ടെന്ന് കൊടുങ്കാറ്റടിക്കുന്നത് പോലൊരു ശബ്ദം അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായി. ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവിന്റെ നിറവ് ധൈര്യത്തോടുകൂടി വചനം പ്രഘോഷിക്കാനും ക്രൂശിതനായ യേശുവിനെ പ്രഘോഷിക്കുവാനും അവരെ യോഗ്യരാക്കി.
പരിശുദ്ധാത്മാവിനാൽ അഭിഷിക്തനായ തോമസ് ലീഹ ഓസ്ലേം നഗരയിലും യൂദാ ദേശത്തും താൻ അനുഭവിച്ചറിഞ്ഞ സത്യദൈവത്തെ പ്രസംഗിക്കുകയും അനവധി ആളുകളെ മാനസാന്തരത്തിലേക്ക് നയിക്കുകയും ചെയ്തുകൊണ്ട് അവരെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിച്ചു. ശിഷ്യന്മാരെല്ലാവരും ഒത്തുകൂടി ഓരോരുത്തരും ഏത് ദേശത്തേക്ക് പോകണമെന്ന് നറുക്കിട്ട് തീരുമാനിച്ചു. അതിൽ തോമസിന് ലഭിച്ചത് ഭാരതത്തിലേക്ക് പോകുവാനാണ്. തോമ ഭാരതത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഭാരതത്തിലെ പ്രത്യേകതകളും സംസ്കാരങ്ങളും ഏത് രീതിയിലുള്ള വിശ്വാസമാണ് ഇവിടെ നിലനിൽക്കുന്നതെന്നുള്ളതും വളരെ വ്യക്തമായി മനസ്സിലാക്കി. പ്രധാനമായും അദ്ദേഹം ഇന്ത്യ, പേർഷ്യ, ചൈന, സീലോൺ, എത്യോപ്യ എന്നിവിടങ്ങളിലേക്കാണ് അയക്കപ്പെട്ടത്. കുന്നുകളും പുഴകളും നല്ല കാലാവസ്ഥയും പ്രകൃതി ഭംഗിയും കൊണ്ട് മനോഹരമായ കേരളം എല്ലാവരെയും സ്വീകരിക്കാനും ആതിഥ്യ മര്യാദകൾ പാലിക്കുവാനുമുള്ള നല്ല മനസ്സ് കേരളീയർക്കുണ്ടായിരുന്നു. കേരളീയരുമായി മറ്റ് രാജ്യങ്ങൾക്ക് വാണിജ്യ ബന്ധത്തിൽ ഏർപ്പെടുവാൻ എളുപ്പവുമായിരുന്നു. അങ്ങനെയാണ് തോമസ് ലീഹ കേരളത്തിൽ വരുവാനും സുവിശേഷ പ്രഘോഷണം നടത്തുവാനുമുള്ള സാഹചര്യം ഒരുങ്ങിയത്. കേരളത്തിലെ സംസ്കാരങ്ങളും ജാതി വ്യവസ്ഥകളും മനസ്സിലാക്കിയ തോമസ് ആരോടും ഒരുയർച്ചയും താഴ്ചയും കാണിക്കാതെ യേശുവിൽ എല്ലാവരും ഒന്നാണെന്നും എല്ലാവരോടും ഒരുപോലെ പെരുമാറണമെന്നും പഠിപ്പിച്ചു. പരിശുദ്ധാത്മാഭിഷേകത്തിൽ നിറഞ്ഞ് തോമസ് പ്രവർത്തിച്ച അത്ഭുതങ്ങൾ കണ്ട് അനേകായിരങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുകയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ചെയ്തു പോകും. അന്ന് തോമസ് ലീഹ ജ്ഞാനസ്നാനപ്പെടുത്തിയ കുടുംബക്കാരുടെ പിന്തലമുറക്കാരെ കേരളത്തിൽ ഇന്നും കാണാൻ സാധിക്കും. AD 62 തോമസ് ലീഹ ദക്ഷിണ ഭാഗങ്ങൾ ചുറ്റി സഞ്ചരിച്ച് വചനം പ്രഘോഷിക്കുകയും ഒടുവിൽ മലയാറ്റൂർ എന്നിടത്ത് എത്തിച്ചേരുകയും ചെയ്തു. അവിടെ സുവിശേഷം പ്രസംഗിച്ചിട്ട് ആരും തന്നെ അനുസരിക്കാതിരിക്കുകയും തന്നെ അപമാനിക്കുകയും ചെയ്തതിൽ വേദനിച്ച തോമസ് പ്രാർത്ഥിക്കാനായി മലമുകളിലേക്ക് കയറി. അവിടെ കല്ലിന്മേൽ ഒരു കുരിശ് കൊത്തി ഉണ്ടാക്കിയ ശേഷം പ്രാർത്ഥിക്കാനും സാഷ്ടാംഗം വീണ് പ്രണമിക്കാനും തുടങ്ങി. ദുഃഖത്താലും ക്ഷീണത്താലും തളർന്നു വീണ തോമയ്ക്ക് മാതാവിന്റെ ദർശനമുണ്ടായി. പരിശുദ്ധ അമ്മ തോമയെ വിളിച്ചുണർത്തുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്ത സന്ദർഭം ചരിത്ര താളുകളിൽ കൂടുതൽ ഊന്നലോടെ കാണപ്പെടുന്ന ഒന്നാണ്. മലമുകളിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം ദാഹം അനുഭവപ്പെട്ടപ്പോൾ തോമസ് മലമുകളിലെ പാറയിൽ തന്റെ വടി കൊണ്ടടിച്ചു. ആ ക്ഷണത്തിൽ പാറയിൽ നിന്ന് വെള്ളം നിർഗളിക്കുകയും ചെയ്തതായി പറയുന്നു. ആ ഉറവ ഇന്നും മലയാറ്റൂർ മലമുകളിൽ കാണുവാൻ സാധിക്കും. കേരളത്തിൽ നിന്ന് തോമസ് പിന്നീട് മധുരയിൽ എത്തുകയും അവിടെ ചിന്നമല എന്ന സ്ഥലത്ത് സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തു. തുടർന്ന് അവിടെയുള്ള പല ദേവീ വിശ്വാസികളും മാനസാന്തരപ്പെട്ട് ജ്ഞാനസ്നാനം സ്വീകരിച്ചു. അതിൽ ക്ഷേത്ര മേധാവികൾക്കും തോമയോട് എതിർപ്പ് തോന്നി. അവർ തോമയെ എങ്ങനെ ഉന്മൂലനം ചെയ്യും എന്നതിനെ പറ്റി ആലോചിക്കുവാൻ തുടങ്ങി. അങ്ങനെ തോമയുടെ ഓരോ നീക്കങ്ങൾ അവർ നിരീക്ഷിക്കാൻ തുടങ്ങി. ഒരു ദിവസം കുരിശിന് മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന തോമയെ ഈ മേലധികാരികൾ ചേർന്ന് കല്ലെറിഞ്ഞു. അപ്പോൾ തോമസ് കുരിശിനെ ആലിംഗനം ചെയ്തു കടന്നു. അവരിൽ ഒരുവൻ കയ്യിലുണ്ടായിരുന്ന കുന്തം കൊണ്ട് തോമയെ കുത്തി വധിച്ചു. അങ്ങനെ AD 72 July 3 മൈലാപ്പൂരിലെ ചിന്നമലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന തോമസ് ലീഹ രക്തസാക്ഷിയായി മരണം ഭരിച്ചു.
മത്തിഹായുടെ മരണത്തിന്റെ ഈ ദിനത്തെ ദുഖ്രാന എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ദുഖ്രാന എന്നാൽ ഓർമ്മ എന്നാണ് അർത്ഥം. തോമസ് ലീഹ കേരളത്തിൽ വന്നു എന്നതിനും സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ചു, വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിതം നയിച്ചു എന്നതിനും പ്രത്യക്ഷമായ തെളിവാണ് അദ്ദേഹം സ്ഥാപിച്ച പാലയൂർ, കൊടുങ്ങല്ലൂർ, കോട്ടക്കാവ്, കോക്കമംഗലം, നിരണം, കൊല്ലം, നിലയ്ക്കൽ എന്നീ ഏഴര ദേവാലയങ്ങൾ. ക്രിസ്തുവിനെ പ്രതി ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും വിശ്വാസം കാത്തുസൂക്ഷിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്ത വിശുദ്ധ തോമസ് ലീഹായുടെ ജീവിതം നമുക്ക് എല്ലാവർക്കും മാതൃകയാക്കാം. തൻ്റെ അന്ത്യനിമിഷത്തിലും വിശുദ്ധ പുരുഷനെ ആലിംഗനം ചെയ്യുന്ന അദ്ദേഹം ക്രിസ്തുവിനെ പ്രതി രക്തസാക്ഷിത്വം വഹിക്കുന്നതിൽ തികച്ചും കൃതാർത്ഥനാണ്. അവിശ്വാസത്തിൻ്റെ നടുവിൽ ജീവിക്കുന്ന അനേകായിരങ്ങൾക്ക് വേണ്ടി, അവരുടെ തിരിച്ചുവരവിന് വേണ്ടി, തിരിച്ചറിവിന് വേണ്ടി നമുക്ക് ഈ വിശുദ്ധൻ്റെ മുമ്പിൽ മധ്യസ്ഥം യാചിക്കാം.